ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും റിവിഷൻ ക്ലാസ്സുകൾക്കും മറ്റു ഉപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കും ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സ്കൂൾ തുറന്നത് വിദ്യാർത്ഥികളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചിട്ടാണ് ആദ്യം പറയാനുള്ളത്. നമ്മൾ ചാർലി എന്ന് പറയുന്ന സിനിമയിലാണെന്ന് തോന്നുന്നു ഒരു ഡയലോഗുണ്ട്, അവനൊരു ജിന്നാണെന്ന്. അതുപോലെയാണ് നമ്മുടെ സ്കൂളുകളും. നമ്മുടെ സ്കൂളുകൾ ഒരു ജിന്ന് തന്നെയാണ്. കാരണം വല്ലാത്തൊരു മാജിക്കൽ പവർ സ്കൂളുകൾക്കുണ്ട്. അതെന്താ നിങ്ങൾക്കറിയോ? എനിക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ തുറക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് കുട്ടികൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? നമ്മുടെ കമൻറ്റ് ബോക്സിലായാലും നേരിട്ടായാലൊക്കെ നമുക്കറിയാം സ്കൂൾ ഇപ്പോൾ തുറക്കണോ തുറക്കണ്ട, സ്കൂൾ എങ്ങനെയാണ് പോവുക, സ്കൂളിലാണെങ്കിൽ പഴയ പോലെയല്ല, ഒരു ബെഞ്ചിൽ ഒരു കുട്ടി മാത്രമേ പറ്റൂ, നോട്ട് ചോദിക്കൂ, അങ്ങനെ കുറേ ടെൻഷനുമായിട്ട് സ്കൂൾ തുറക്കണ്ട എന്നൊരു മനോഭാവത്തോടുകൂടിയിട്ടാണ് കുട്ടികൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്കൂളിൽ പോയി തിരിച്ചു വന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും സംതൃപ്തിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയുമാണ് തിരിച്ചു വന്നത്. കാരണം സ്കൂളിലേക്ക് അവർ തിരിച്ച് ആ പോയി ആ പഴയ ക്ലാസ് റൂമുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നത് വ്യക്തമാണ്. അത് വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലൂടെ മനസ്സിലാവും. ഇന്ന് തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ഇട്ടു, സ്കൂളിൽ പോയി വന്ന ശേഷം എന്ത് തോന്നി. 5000-ൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞൊരു 3 മണിക്കൂറിൽ വോട്ട് ചെയ്തു. 5000-ൽ വിദ്യാർത്ഥികൾ കഴിഞ്ഞ 3 മണിക്കൂറിൽ വോട്ട് ചെയ്തതിൽ 72% വിദ്യാർത്ഥികളും, അതായത് 3600 വിദ്യാർത്ഥികളും പറയുന്നത് അവർക്ക് നല്ല സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു സ്കൂളിൽ പോയത് എന്നാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, സ്കൂൾ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് അല്ല. നമുക്ക് പ്രിയപ്പെട്ട പലതും അവിടെയുണ്ട്. ഒന്ന്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ചങ്ക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ സ്വന്തം സുഹൃത്തുക്കൾ. പിന്നെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ. അവിടെ തീരുന്നില്ല. സ്കൂളിൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന നിങ്ങൾ പ്യൂൺ ചേട്ടന്മാരെന്നും പ്യൂൺ ചേച്ചി എന്നൊക്കെ വിളിക്കുന്ന സ്കൂളിലെ മറ്റ് സ്റ്റാഫുകളും മറ്റ് ഓഫീസ് സ്റ്റാഫുകളും ഇങ്ങനെയുള്ള ആളുകൾ എല്ലാം. കഞ്ഞിപ്പുരയിലെ ചേച്ചിയാവാം, അല്ലെങ്കിൽ കഞ്ഞിപ്പുരയിലെ ചേട്ടനാവാം, സ്കൂൾ ബസ്സിലെ ഡ്രൈവറും സ്കൂൾ ബസ്സിലെ മറ്റ് ജോലിക്കാരുമാവാം, അതേപോലെ ക്യാൻറ്റീനിലുള്ള ചേട്ടനാവാം ചേച്ചിയാവാം, ഇവരെല്ലാവരും ചേർന്ന ഒരു വലിയൊരു യൂണിറ്റാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ സ്കൂളിന് കോമ്പൗണ്ടിന് പുറത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന ചായക്കടയോ മറ്റ് ഷോപ്പുകളോ ആവാം, അവിടെയൊക്കെയുള്ള നിങ്ങൾ കാണുന്ന എല്ലാവരും ചേർന്ന ഒന്നാണ് സ്കൂൾ. ഇപ്പോൾ ഒരു 5-8 മാസം അതിൽ നിന്നൊക്കെ മാറി നിന്ന് ആ അവരോടൊക്കെ വിട്ടു നിന്ന് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിൻ്റെ സ്ട്രെസ്സും പ്രഷറിനൊക്കെ ശേഷം വീണ്ടും അവിടേക്ക് തിരിച്ചെത്തുമ്പോൾ എല്ലാവരെയും ഒന്നും കണ്ടില്ലെങ്കിലും കുറേയൊക്കെ കണ്ടപ്പോൾ അവരോടൊക്കെ ഒന്ന് മിംഗിൾ ചെയ്തപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം നിങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. മാത്രമല്ല പരീക്ഷയെ പേടിച്ചിരുന്ന പല വിദ്യാർത്ഥികളിലും ഒരു കോൺഫിഡൻസ് വന്നു, ഞങ്ങൾക്ക് പരീക്ഷയെ നേരിടാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഒരു മാജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടൊരു വൈബ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ കഴിഞ്ഞ ദിവസം വരെയുള്ളതിൽ നിന്നും മാറ്റിയിട്ട് പുതിയൊരു ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സ്കൂളുകൾ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദുൽഖർ സൽമാനെക്കുറിച്ച് പറഞ്ഞ പോലെ സ്കൂൾ ഒരു ജിന്നാണ്, അതൊരു വികാരമാണ്. ഓക്കെ, അത് നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കുറച്ച് പേർക്കെതിരെ അഭിപ്രായം ഉണ്ടാവാം, എങ്കിലും ഭൂരിപക്ഷവും അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.